ലോകത്തെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ആപ്പായ ബൈജൂസ് ഇപ്പോൾ ഫോബസ് പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ലോകത്തെ അതിസമ്പന്നരുടെ പുതിയ പട്ടിക പുറത്തു വരുമ്പോഴാണ് 17,545 കോടി ആസ്തിയുണ്ടായിരുന്ന ബൈജൂസ് ഇപ്പോൾ വെറും വട്ടപൂജ്യമായെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഫോബസ് ബില്ലിയനിയർ 2024 പുറത്തുവിട്ട പട്ടികയിൽ ബൈജൂസ് എന്ന എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകനായ ബൈജൂസ് രവീന്ദ്രന്റെ ആസ്തിയാകട്ടെ 0 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഫോബസിന്റെ പട്ടിക പുറത്തു വരുമ്പോൾ ഈ പട്ടികയിൽ 12 മലയാളികളും ഇടം പിടിച്ചിട്ടുണ്ട്. ഇത്തവണ ഒരു മലയാളി വനിതയും ഈ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ്. പതുപോലെ എം എ യൂസഫ് അലി തന്നെയാണ് സമ്പന്ന മലയാളികളിൽ ഒന്നാമത് എത്തുന്നത്. ലോകത്ത് 497 സ്ഥാനത്തായിരുന്ന യൂസഫ് അലി നില മെച്ചപ്പെടുത്തി ഇപ്പോൾ 344 സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 760 കോടി ഡോളറാണ്, അതായത് 63,080 കോടി രൂപയാണ് യൂസഫ് അലിയുടെ ആസ്തി. കഴിഞ്ഞ വർഷം 710 കോടി ഡോളറായിരുന്നു. ജോയ് ആലുക്കാസ്, ഡോക്ടർ ഷംസീർ വയൽ, രവിപിള്ള, സണ്ണി വർക്കി എന്നിവരാണ് മലയാളികളിലെ മുൻനിര സമ്പന്നർ. മുത്തൂറ്റ് ഗ്രൂപ്പിലെ സാറാ ജോർജ് മുത്തൂറ്റാണ് പട്ടികയിലെ ഏക മലയാളി വനിത. ആദ്യമായാണ് ഒരു മലയാളി വനിത ഫോബസ് പട്ടികയിൽ ഇടം പിടിക്കുന്നത്. ജോയ് ആലുക്കാസിന് 440 കോടി ഡോളറിന്റെ ആസ്തിയുണ്ട്, അതായത് 36,520 കോടി രൂപയാണ്. ഷംസീർ വയലിന് 350 കോടി ഡോളറും രവിപിള്ളയ്ക്കും സണ്ണി വർക്കിക്കും 330 കോടി ഡോളറുമാണ് സ്വത്തുള്ളത്. ടി എസ് കല്യാണരാമൻ 320 കോടി ഡോളർ, എസ് ഡി ഷിബുലാൽ 200 കോടി ഡോളർ, കൊച്ചൌസേവ് ചിറ്റിലപ്പള്ളി 160 കോടി ഡോളർ, ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ്, ജോർജ് ജേക്കബ് മുത്തൂറ്റ്, ജോർജ് തോമസ് മുത്തൂറ്റ്, സാറാ ജോർജ് മുത്തൂറ്റ് എന്നിവർ 130 കോടി ഡോളർ എന്നിങ്ങനെയാണ് മലയാളികളുടെ ആസ്തി. അതേസമയം ലോകം മുഴുവനും ഞെട്ടലോടുകൂടി നോക്കിക്കാണുന്നത് എഡ്യൂക്കേഷൻ ഭീമൻ ബൈജു രവീന്ദ്രന്റെ ഈ ഒരു തകർച്ച തന്നെയാണ്. ആ തകർച്ചയുടെ ആഴം വെളിവാക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നതും. കാരണം ഫോബസ് ബില്ലിയനിയർ ഇൻഡെക്സ് 2024 പട്ടികയിൽ ബൈജൂസ് എന്ന എഡ്യൂക്കേറ്റ് സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകനായ ബൈജു രവീന്ദ്രന്റെ ആസ്തി എന്ന് പറയുമ്പോൾ വെറും വട്ടപൂജ്യം എന്ന് രേഖപ്പെടുത്തുമ്പോൾ ഇതെല്ലാം തന്നെ ആഡംബര ജീവിതം നടത്തി തുലച്ചു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതായത് ചരിത്രത്തിൽ ആദ്യമായി 200 ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി എന്ന പ്രത്യേകതയോടെ തന്നെയാണ് ഫോബിസിന്റെ സമ്പന്നരുടെ പട്ടിക പുറത്തുവരുന്നത്. എന്നാൽ അവിടെയും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് സമ്പന്നരുടെ പട്ടികയിൽ നിന്ന് ബൈജൂസ് രവീന്ദ്രൻ പുറത്തായി എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ പട്ടികകളിൽ പലതിലും ബൈജു ഇടം നേടിയിരുന്നു. 2022 22 ബില്യൺ ഡോളറായിരുന്നു ബൈജു രവീന്ദ്രന്റെ കമ്പനിയുടെ മൂല്യം. ഒരു വർഷം മുമ്പ് ബൈജു രവീന്ദ്രന്റെ ആസ്തി 17,545 കോടി എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത കാലത്തെ ബൈജു നേരിട്ട കടുത്ത പ്രതിസന്ധികൾ തന്നെയാണ് ബൈജുവിന്റെ ആസ്തിയെ ബാധിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ബൈജൂസിന്റെ മാതൃകാ കമ്പനിയായ തിങ്ക് ആൻഡ് ലേണിൽ നിക്ഷേപമുണ്ടായിരുന്ന ബ്ലാക്ക് റോക്ക് എന്ന സ്ഥാപനം 2024 ജനുവരിയിൽ അവരുടെ ഓഹരി മൂല്യം വെട്ടിക്കുറച്ചിരുന്നു. അതായത് വലിയ വളർച്ചയിൽ നിന്ന് ബൈജൂസിന്റെ കമ്പനി കൂപ്പുകുത്തുകയാണ് ഇവിടെ ചെയ്തത്. സാധാരണ ഒരു ഗണിത അധ്യാപകനിൽ നിന്ന് ശതകോടീശ്വരനിലേക്ക് എത്തിയ ബൈജു ഇന്ത്യയുടെ യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകളുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏടായിരുന്നു. 2022 ജൂലൈയിൽ 360 കോടി ഡോളറായിരുന്നു പ്രമുഖ എഡ്യൂക്കേഷൻ സ്ഥാപനമായ ബൈജൂസിന്റെ സ്ഥാപനം മലയാളിയുമായ ബൈജു രവീന്ദ്രന്റെ ആസ്തി. അതായത് ഏകദേശം 30,000 കോടി രൂപയായിരുന്നു ആസ്തിയുള്ളത്. ലോക ശതകോടീശ്വര പട്ടികയിൽ, അതായത് ഫോബിസിന്റെ 2020 പട്ടികയിൽ ബൈജൂസ് രവീന്ദ്രൻ ഇടം പിടിച്ചിരുന്നു. അന്ന് ആസ്തി 180 കോടി ഡോളറായിരുന്നു, അതായത് 15,000 കോടി രൂപയാണ് അന്ന്. കോവിഡ് അനന്തരം ഓൺലൈൻ പഠനങ്ങൾക്ക് ഡിമാൻഡ് ഏറിയതോടെ ബൈജൂസിന് വലിയൊരു വളർച്ച തന്നെയാണ് അവിടെ സംഭവിച്ചത്. അതോടെ ബൈജൂസിന്റെ മാതൃകാ സ്ഥാപനമായ തിങ്ക് ആൻഡ് ലേണിന്റെ മൂല്യം കുതിച്ചത് ബൈജുവിന്റെ ആസ്തി കൂടാനും വഴിയൊരുക്കി. 2022 ജൂലൈയിൽ 2,200 കോടി ഡോളറായിരുന്നു കമ്പനിയുടെ മൂല്യം. എന്നാൽ ഈ വളർച്ച അധികകാലം നീണ്ടുനിന്നില്ല. കൊറോണ കാലം ഓൺലൈൻ വിദ്യാഭ്യാസം അനിവാര്യമാക്കിയതോടെ എടെക് കമ്പനികൾക്കിടെ മത്സരമുയർന്നു. കമ്പനിയിലെ പ്രമുഖ നിക്ഷേപനായ പ്രോസസ് കമ്പനിയുടെ മൂല്യം വെട്ടിക്കുറച്ചു. 2,200 കോടി ഡോളറിൽ നിന്ന് 3 തവണ മൂല്യം വെട്ടിക്കുറച്ച് വെറും 300 കോടി ഡോളറാക്കി, അതായത് 80% ഇടിവ്. ബൈജു രവീന്ദ്രന്റെ ആസ്തിയും ഇതോടൊപ്പം കൂപ്പുകുത്തി. 360 കോടി ഡോളറായിരുന്ന ആസ്തി ഇപ്പോൾ വെറും 10 കോടി ഡോളറായിട്ട് മാറുകയായിരുന്നു. അതായത് ഫോബസ്, ഹുറുൺ തുടങ്ങിയ ശതകോടീശ്വര പട്ടികയിൽ നിന്നെല്ലാം ബൈജു രവീന്ദ്രൻ പുറത്താവുകയായിരുന്നു. അന്ന് 330 കോടി ഡോളറായിരുന്നു ബൈജു രവീന്ദ്രന്റെ ആസ്തി. ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ബൈജു രവീന്ദ്രനും കുടുംബവും 994 സ്ഥാനത്തായിരുന്നു. മലയാളികളെ ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥുമാണ് ബൈജു സാപ്പിന്റെ പ്രധാന സംരംഭകരും സ്ഥാപകരും. വൻ ലാഭത്തിലും കൃത്യമായ വരുമാനവും ഉണ്ടായിരുന്ന ബൈജു സാപ്പിൽ കടം വാങ്ങിയ പണമെല്ലാം ബൈജു രവീന്ദ്രനും ഭാര്യയും എന്ത് ചെയ്തു എന്നതാണ് ഇപ്പോൾ ദുരൂഹത. ബൈജൂസ് ഇന്റർനെറ്റ് ആപ്പ് ആയതിനാൽ അതിന് മറ്റ് ബിസിനസിനെ പോലെ ചിലവുകളില്ല.
ക്ലാസുകൾ ഓൺലൈനിലായതിനാൽ കെട്ടിടവും ഓഫീസും ചിലവുകളും പോലും നിസാരമായിരുന്നു. കൃത്യമായി മാസം മില്യൺ കണക്കിന് വരുമാനം ഫീസ് ഇനത്തിൽ കുട്ടികളിൽ നിന്നും ലഭിച്ചിരുന്നു. ബൈജൂസ് ആപ്പിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ ഈ ദമ്പതിമാർക്ക് പണത്തോടുള്ള അത്യാർത്ഥി എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് വൻ ഹിറ്റായി വന്ന ആപ്പ് വരുമാനം വന്നു തുടങ്ങിയപ്പോൾ ഇതര മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ ശ്രമം നടത്തി. പലയിടത്തും നിക്ഷേപം നടത്തിയത് നഷ്ടപ്പെട്ടു. ബിൽഗേറ്റ്സിനെ വരെ അടുത്ത സുഹൃത്തും പ്രശംസ പിടിച്ചുപറ്റിയ ബൈജു, ദിവ്യ, ഗോകുൽ ദമ്പതിമാർ ശ്രമിച്ചത് ലോകത്തെ മറ്റൊരു വ്യവസായ ഭീമനാകുക എന്നതായിരുന്നു. എന്നാൽ നല്ല ലാഭത്തിൽ പോയിരുന്ന ബൈജൂസ് ആപ്പ് എന്ന സ്വന്തം ബിസിനസ് കൂടി ഇപ്പോൾ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.